നമസ്കാരം. കൈപ്പറ്റ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റൈലൻ റെസ്റ്റോറൻറ്റിലാണ്. അതെ, നമ്മളിന്നൊരു ഫുഡ് ട്രൈ ചെയ്യാൻ പോവുകയാണ്. എന്താണെന്നല്ലേ, സെൻറ് പീറ്റേഴ്സ് ഫിഷ്. പണ്ട് യേശുവും പത്രോസും ഗലീലി തടാകത്തിൽ നിന്ന് പിടിച്ച മീൻ. ആ മീനിന് പിന്നീട് സെൻറ് പീറ്റേഴ്സ് ഫിഷ് എന്നറിയപ്പെടാൻ തുടങ്ങി. ആ മീനാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ ടിൻഡുവും അതുപോലെ ലിറ്റിയും ഷൈനി ചേച്ചിയാണ്. ഇവർ ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇത് പരീക്ഷിക്കാൻ പോകുന്നത്. കൂടാതെ നമുക്കിന്ന് ഈ ഇവിടുത്തെ കിച്ചൺ കാണാം, ഈ റെസ്റ്റോറൻറ്റ്, അതുപോലെ ഈ റെസ്റ്റോറൻറ്റ് എങ്ങനെയാണെന്ന് കാണാം, അതുപോലെ ഇതെങ്ങനെ കുക്ക് ചെയ്യുന്നത് കാണാം, എല്ലാം നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ കൈപ്പൻസ് എന്ന് പറഞ്ഞ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോകാം. ഈ റെസ്റ്റോറൻറ്റ് പേര് ഹെർമിറ്റാജ് ഓറിയൻ്റൽ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെയാണ് നമ്മൾ സെൻറ് പീറ്റേഴ്സ് ഫിഷ് കഴിക്കാൻ പോകുന്നത്. ശരിയായിട്ടില്ല, ഒരു ഗുഹയുടെ സെറ്റപ്പിലുള്ള ഒരു റെസ്റ്റോറൻറ്റാണിത്. കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും, വൈൻ്റെ വലിയ ജാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരുപാട് വൈനൊക്കെ അവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളി റെസ്റ്റോറൻ്റ് അല്ലേ? നല്ല നല്ല ആംബിയൻസ് അല്ലേ? മൊത്തം കരിങ്കല്ലിലാണ്, മറ്റേ ഗുഹയുടെ സെറ്റപ്പ് അല്ലേ? ഒരു ഇരുണ്ട ഫീല്. നല്ല നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. തൊട്ട് ഫ്രണ്ടിൽ ഗലീലി കടലാണ്. ഇസ്രയേലിലെ ചാരായാണോ ഉണ്ടത്? അറാക്ക് എന്ന് പറയും. നമ്മൾ സെൻറ് പീറ്റേഴ്സ് ഫിഷ് ഉണ്ടാക്കുന്നത് കാണാം. ഓക്കെ, ഓക്കെ, ഇതാണ് സെൻറ് പീറ്റേഴ്സ് ഫിഷ്. ഇത് നമുക്ക് ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്നത് കാണാം. ഇതാണ് ഈ കടയുടെ മുതലാളി കേട്ടോ. യുവർ നെയിം? നെയിം ജോർജ്. കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോറിനകത്തിട്ട് ജസ്റ്റ് മുക്കി പൊരിക്കുന്നേ ഉള്ളൂ. പല പല സാധനങ്ങൾ ഇവിടെ വലിയ വന്നിട്ടുണ്ട്. കബാബും ബീഫ് സ്റ്റീക്കും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. സെറ്റാണ്, നല്ല കച്ചവടമുള്ള കടയാട്ടോ ഇത്. കാരണം ഗലീലി ആ തടാകത്തിന്റെ തൊട്ട് ഫ്രണ്ടിലായതുകൊണ്ട് മുറ്റാണ്. അരക്കിലോ ഉണ്ടാ മീൻ ഒരെണ്ണം. ലബ്രാക്ക് എന്ന് പറഞ്ഞ ഫിഷാണ് കേട്ടോ. These are also going to fry? Yeah. ഒന്നുമില്ല, ജസ്റ്റ് കോൺഫ്ലോറിനകത്ത് മുക്കുന്നു പൊരിക്കുന്നു. How many minutes you need to fry? Finish? ഫൈവ് മിനിറ്റ്സ് ഓർ ഫൈവ് സെവൻ മിനിറ്റ്സ്. ഓക്കെ, 7 മിനിറ്റ് നൈസായിട്ട് ഫ്രൈ ചെയ്യും. നമ്മുടെ നാട്ടിലെ ഉണക്കമീൻ അതേ കിട്ടത്തില്ലേ. അങ്ങനെ നമ്മുടെ സെന്റ് പീറ്റേഴ്സ് ഫിഷ് മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുക. പുതിയ സപ്ലയറെ കിട്ടിയിട്ടുണ്ട് ഈ കടയില്. നമ്മുടെ സലാഡുകളും എല്ലാം വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് സലാഡുകൾ. അപ്പോൾ നമ്മുടെ സെൻറ് പീറ്റേഴ്സ് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് പീറ്റ ഉണ്ട്, കുബൂസ്, പിന്നെ ഒലിവ്. ഒലിവിന് എന്ത് പറയുന്നത്? സെദ്യം ആട്ടോ, ഹീബ്രുവിൽ പറയുന്നത് സെദ്യം എന്നാട്ടോ. പിന്നെ ക്യാബേജ്. ക്യാബേജിന് ക്രൂസോ? ക്രൂ. മറ്റേ ക്രൂസിന് പറയുന്നത് മറ്റേ കോളിഫ്ലവർ അല്ലേ? ഇത് ക്യാരറ്റ്, ഗേസർ, പിന്നെ നമ്മുടെ തിരസ്, കോണ്, മധുബുഹ, അത് തക്കാളി, പിന്നെ നമുക്ക് കുറച്ച് പൊട്ടറ്റോ ചിപ്സും, പിന്നെ സോസും, നാരങ്ങയും, പിന്നെ നമ്മുടെ മീൻ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അത് മറ്റേ പാഴ്സൽ ചെയ്യാൻ തോന്നുന്നു. അപ്പം നമുക്ക് കഴിക്കാം.
ഇബേറിയസിൽ വന്നു കഴിഞ്ഞാൽ ഗലീലി വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതൊരു ക്രിസ്ത്യാനികളുടെ ഒരു റെസ്റ്റോറൻറ്റ് ആണ്, 7 വർഷമായിട്ട് നടന്ന ഒരു റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ. ഇവിടെ ഇപ്പൊ ക്രിസ്ത്യാനികൾ വളരെ കുറവാണ്. എന്നോട് രാവിലെ വന്ന ഡ്രൈവർ എന്നോട് പറഞ്ഞതാണ് ഇവിടെയും അതുപോലെ നസ്രത്തിലാണ് പോകുന്നത് ക്രിസ്ത്യാനികളെ ഉണ്ട്. അപ്പൊ അവിടെയും ഇവിടെയും ക്രിസ്ത്യാനികൾ ഇപ്പൊ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടുത്തെ ആൾക്കാർ കേട്ടോ. അപ്പൊ നമുക്ക് ട്രൈ ചെയ്തോ. പീത്ത എടുത്തു പകുതി സെറ്റ് ചെയ്യാൻ പോവാം. പീത്തയ്ക്ക് സലാഡ് അതുപോലെ ഫിഷും ആദ്യം കുറച്ച് മധുര അതിനകത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട് സാർ. ഇനി കുറച്ച് ഓണം ഇറസ്, അതിനുശേഷം കുറച്ച് ഗേസ ക്യാരറ്റ്, ഇതിൻ്റെ എല്ലാം സലാഡ്. ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതാണ് സലാഡ്. ഇവരുടെ എല്ലാ ഇതിൻ്റെ കൂടെ സലാഡ് മസ്റ്റാണ്. അതുപോലെ ക്രൂബി ക്യാബേജ് കുറച്ച്, നമ്മൾ ഒലിവ് വെക്കുന്നില്ല, ഒലിവിന് അത് ഗുരുവുണ്ടായിട്ട് വെക്കുന്നില്ല. മീന് അവന് ഉപ്പൊന്നും ഇടാതാണ് സെറ്റാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് കിട്ടുന്നത് നമുക്ക് ട്രൈ ചെയ്തു. ഇതിനകത്ത് കൂടുതലും മീൻ, മീനിനകത്ത് മുള്ളാണ് കേട്ടോ. മാംസം വളരെ കുറവാണ് അല്ലേ. കൊണ്ടക്കുരി കഴിഞ്ഞാൽ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. അതെ, മറ്റേ എന്തോ മറ്റേ ആ ശബ്ദം ഇടാൻ പറഞ്ഞൊരു മറ്റേ ജഗദീഷിന്റെ നിലവിളി ശബ്ദം ഇടേ ഇവിടെ കിടന്ന് പോകേണ്ട വരും. ഒരു മീൻ 1/2 കിലോ ഉണ്ടെന്നാ പറഞ്ഞേ. നമ്മുടെ സിലോപ്പിയുടെ വേറൊരു സൈസ് അല്ലേ. അപ്പൊ മീൻ ഒരു പരിപാടിയുണ്ട് കേട്ടോ. എന്റെ സെറ്റപ്പായി ആക്രമണം തന്നെ കടന്ന ആക്രമണം. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ തീരുമാനം അടിപൊളി സൂപ്പർ. ഒന്നും പറയാം, എല്ലാരും വരിക, ട്രൈ ചെയ്യുക. ഗലീലി കടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കട. ഒരുപാട് റഷാണ് തുടങ്ങി അവർ സമ്മതിക്കുന്നില്ല. നമ്മൾ കുറെ റിക്വസ്റ്റ് ചെയ്ത് കുറെ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മുടെ അകത്തോട്ട് കാണിച്ചത്. ഒരുപാട് തിരക്ക്, ഇവിടെ തിരക്ക് കുറവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാക്കുന്നത്, ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കുട്ടികൾ നമ്മളെ കാണിച്ചു. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ കിച്ചണൊക്കെ കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു രസമല്ലേ ഇവിടെ ഇവിടുത്തെ. നല്ലൊരു ആംബിയൻസിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാം, അതാണ് ഇപ്പൊ വീണ്ടും അടുത്ത വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് കാണുന്നത്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബ്രദർ ബൈ, താങ്ക് യു വെരി മച്ച്. അപ്പൊ നമ്മളിവിടെ ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങി. ഒരു മീനിന് 85 ശെക്കലാണ് കേട്ടോ. ഇനി ഇതിന് ചീപ്പായിട്ട് അപ്പുറത്തെ കിട്ടും 60 ശെക്കലിനൊക്കെ. നമുക്ക് വേണമെങ്കിൽ അവിടെ ട്രൈ ചെയ്യാം. പക്ഷെ ഇപ്പൊ അതെല്ലാം ക്ലോസ്ഡാണ്. ഇപ്പൊ ഈ ഒരു നമ്മൾ ഇരുന്ന് കഴിച്ചത് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് റെസ്റ്റോറൻറ്റിലായിരുന്നു.